ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഫുട്ബോൾ തീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ബേസിൻ്റെ ഗ്രൗണ്ടിൻ്റെ കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ഞുള്ളുപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കുക. മൂന്ന് പ്രാവശ്യയിലും അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരൊറ്റ പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുക്കാം. ഞാനിവിടെ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണ്. ഒരു ക്രീമി ടെക്സ്ചർ വരണം, അതുവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ വന്ന ശേഷം അതിലേക്ക് നമ്മളിനി ഒരു ടീസ്പൂണ് വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. അത് മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറിക്കിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് ഐസിങ് ഷുഗറാണ്. നിങ്ങൾക്ക് വേണേൽ പൗഡേർഡ് ഷുഗർ വേണേലും എടുക്കാം, പക്ഷേ എനിക്ക് ഇച്ചിരിയുടെ ഇഷ്ടം ഐസിങ് ഷുഗറാണ്. അതായത് ഞാൻ മുക്കാൽ കപ്പ് ഐസിങ് ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ മതി. ഓവർ മിക്സ് ആവാണ്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും അടിയിൽ നിന്ന് വേണം നമ്മൾ മിക്സ് ചെയ്യുന്നത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ആയിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ അത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂണ് പാല് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 12 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡ്, സ്ക്വയറിൻ്റെ കേക്ക് മോൾഡിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. എനിക്ക് ഒത്തിരി ഹൈറ്റ് ഉള്ളത് വേണ്ട, അത് കാരണമാണ് ഞാൻ ഇച്ചിരി വലിയ കേക്ക് മോൾഡ് എടുക്കുന്നത്. അപ്പം ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി എയർ ബബിൾസ് പോകാനായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് നമ്മൾ ഓവൻ സെറ്റപ്പിൽ 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമ്മുടെ ബോൾ ഷേപ്പ് സ്പഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോളിൽ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ഞുള്ള് ബേക്കിംഗ് സോഡ, 1 ഞുള്ള് ഉപ്പും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുവാണ്. ഞാനിവിടെ ഒറ്റ പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണേൽ 3 പ്രാവശ്യം അരിച്ചെടുക്കാം. അപ്പം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഞാനിവിടെ വേറൊരു ബോളിൽ 1 മുട്ട എടുത്തിട്ട് നന്നായിട്ട് ക്രീമി ടെക്സ്ചർ ആവുന്നതോടും വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുവാണ്, മുട്ടയുടെ മണമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ഞാൻ 1/3 കപ്പ് ഐസിങ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ച് കുറച്ചായിട്ട് 2 ബാച്ചസ് ആയിട്ട് വേണം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മുടെ ടേബിൾ സ്പൂണാണ്, 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് എടുത്ത ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഓവർ മിക്സ് ആവാണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം 2-3 ബാച്ചസ് ആയിട്ട് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത ശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കി എടുക്കുവാണ്.
ഇനി നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ സാധാ കേക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇത് റൗണ്ട് ഷേപ്പുള്ള, അതായത് നമ്മുടെ ഫുട്ബോൾ മോൾഡ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ബേക്ക് ചെയ്തത് നല്ല ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബോൾ ഷേപ്പ് കിട്ടാനും നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. ഇനി നമ്മൾ രണ്ടാമത്തെ ബോൾ ഷേപ്പ് ഒന്ന് ബേക്ക് ചെയ്യാനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ആളുകൾ തന്നെ ചെയ്തെടുത്താൽ മതി. ഞാൻ ഇത് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കുവാണേ. നമ്മുടെ രണ്ടാമത്തെ കേക്ക് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ബേക്കാനായിട്ട് വെച്ചു. നമുക്കിനി വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഒരു ക്ലീനായിട്ടുള്ള ബോൾ എടുക്കുക. അതിലേക്ക് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. എൻ്റെ കപ്പിൻ്റെ അളവ് തന്നെ 250 ml ആണ്. അത് സ്റ്റിഫ് പീക്ക് ആവുന്നതോടും വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എടുത്ത ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് ആവശ്യമുള്ളപ്പം മാത്രം എടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാനിവിടെ ഒരു കുഞ്ഞു ബോളാണ് എടുത്തിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ എൻ്റെ കയ്യിൽ ക്ലിംഗ് റാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ വേണമെങ്കിൽ എടുത്തിട്ട് ആ ബോള് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കവർ ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റം പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങിയിരിക്കണം, പുറത്തേക്ക് അങ്ങനെ കവറാകണം. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് അതിന് അകത്ത് വെക്കുമ്പോൾ എടുക്കാൻ എളുപ്പത്തിനുള്ള രീതിയിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ സ്പഞ്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 3 ലെയറായിട്ടൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പം മുകളിലത്തെ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തു, ഞാൻ ഒരു ലെവലായിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ 3 ആയിട്ട് നമ്മുടെ ആദ്യത്തെ സ്പഞ്ച് കട്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ബോൾ എടുത്തു. ഇനി അതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. അത് നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് കൂട്ട് ചെയ്ത് എടുക്കുക. അപ്പം ബാക്കി 2 ലെയേഴ്സ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മുടെ സ്പാച്ചുല അല്ലെങ്കിൽ പാലറ്റ് ടൈപ്പ് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ അടുത്ത സ്പഞ്ച് വെക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാനായിട്ടാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാ നമ്മുടെ കേക്ക് സ്പഞ്ച് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് ഇവിടെയും ചെയ്യുന്നത്. നമ്മളിവിടെ 2nd ലെയർ വെച്ച് കൊടുത്തു. അതും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ലെവലാക്കി എടുക്കുവാണ്. അതിൻ്റെ മുകളിൽ നമ്മളിനി 3rd ലെയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മോൾഡ് ഇല്ല എന്നുണ്ട് ഓർത്തുകൊണ്ടൊന്നും വിഷമിക്കേണ്ട. നമുക്കിങ്ങനത്തെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സാധാ ഒരു ബോള് എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ആ ഒരു ബോളിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയൊന്ന് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയറൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഇനി ഇത് ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിനകത്തൊന്ന് സെറ്റാകാനായിട്ട് മാറ്റി വയ്ക്കാം.
അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നിന്ന് സെറ്റാകാനായിട്ട് മാറ്റി വെച്ച ശേഷം ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സെറ്റായ നമ്മുടെ മോൾഡുകളിലെ ആ ഒരു കേക്കിൻ്റെ സ്പഞ്ച് നമ്മളിതാ ഇങ്ങനെ പ്ലാസ്റ്റിക് കൂടി നിന്ന് നമ്മൾ മാറ്റുവാണ്. അപ്പം നിങ്ങൾക്കിവിടെ കാണാം ഹാഫ് സെമി സ്പിയറായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ കേക്ക് ബോർഡിൽ വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് ആപ്പാടെ ആ ഒരു ഒറ്റ ബോളേ ഉള്ളൂ, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് രണ്ടും ബോളുണ്ടെങ്കിൽ രണ്ടും ഒരേ സമയത്ത് ചെയ്യാവുന്നതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ആ രണ്ടാമത്തെ സ്പഞ്ച് ഞാൻ അങ്ങനെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത ശേഷം ഞാനിങ്ങനെ നേരത്തെ ഫസ്റ്റ് സ്പഞ്ച് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഇട്ട് വെറ്റ് ചെയ്ത ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ച് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുവാണ്. ആ ഒരു പ്രോസസ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. നമ്മൾ രണ്ടാമത്തെ സ്പഞ്ച് നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് സ്പഞ്ചിൻ്റെ മുകളിലേക്ക് നമ്മൾ ഹാഫ് സ്പിയറും കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് എടുക്കുക. ഒരു പാലറ്റ് നൈഫ് വെച്ച് നന്നായിട്ടൊന്ന് ആ എക്സസ് ക്രീമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നല്ല ബോൾ ഷേപ്പ് വന്നിട്ടുണ്ട്. അത് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് ക്രം കോട്ട് അടിച്ച ശേഷം നമുക്ക് അത് നന്നായിട്ട് ബോള് ആകൃതിയിൽ ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ പാലറ്റ് നൈഫ് വെച്ച് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബോൾ കേക്കിന് നമ്മളിവിടെ ക്രം കോട്ട് കൊടുക്കുവാണ്. ക്രം കോട്ട് അടിച്ച ശേഷം നമ്മളൊരു ഹാഫ് ആൻ അവർ അരമണിക്കൂറോളം നമ്മൾ സെറ്റാകാനായിട്ട് വെക്കും ഫ്രിഡ്ജിൻ്റെ അകത്ത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നമ്മുടെ ബേസ്, അതായത് നമ്മൾ ഗ്രൗണ്ട് എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു സ്ക്വയറിൻ്റെ സ്പഞ്ചിന് നമ്മൾ സെറ്റാകാനായിട്ട് എടുക്കും. അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിനകത്ത് വെക്കുവാണ്. അപ്പം നമ്മളിവിടെ സ്പഞ്ച്, സ്ക്വയറിൻ്റെ സ്പഞ്ച് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു കേക്ക് ബോർഡിന് മേലിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെച്ച് ചെയ്ത് കൊടുക്കണം. കൊടുത്ത ശേഷം ഞാനിവിടെ നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ ജെൽ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കൊടുത്ത് ഗ്രൗണ്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ ഗ്രാസ് ഓൾറെഡി ഇതിൻ്റെ മേളിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളറ് ജെൽ കളറ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ അത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നല്ല ഒരു ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിരപ്പായ സ്ഥലമല്ല. അപ്പം നല്ല ലെവലായിട്ട് എടുക്കാനായിട്ട് നോക്കുക. സൈഡിലാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഗ്രീൻ കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. Thank you.
അപ്പോൾ നമ്മുടെ ഇതാ സ്പഞ്ച് ഇവിടെ നിന്ന് ഏകദേശം സെറ്റാക്കി എടുത്ത് വെച്ചു. ഞാനിവിടെ നമ്മുടെ ബോളിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തു. അപ്പം ഇനിയാണ് നമ്മൾ നമ്മുടെ സെക്കൻഡ് കോട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ സെക്കൻഡ് ലെയറ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ചിലപ്പം എന്തെങ്കിലും സാധ്യത ഉണ്ടാവും, നമ്മൾ താഴെ വീഴാനുള്ള സാധ്യത. അപ്പം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വെക്കുമ്പോൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടോ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ക്രം കൂട്ട് അടിച്ച ശേഷം സെറ്റായിട്ടാണ് നമ്മളിവിടെ നമ്മുടെ ബേസിന് മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരു പാലറ്റ് നൈഫ് വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് നമ്മൾ ഒന്ന് ചെരിച്ച് പിടിച്ച് ഒന്ന് വളച്ച് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു റൗണ്ട് എഫക്റ്റ് കിട്ടും, റൗണ്ട് ഷേപ്പുള്ള ബോൾ കിട്ടും. അത് കാരണമാണ് ഇപ്പം മോൾഡ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഫുട്ബോൾ മോൾഡ് വേണമെന്നില്ല. നമ്മുടെ സാധാ ബോൾ ഉണ്ടെങ്കിലും മതി. അപ്പം ഏകദേശം ഞാനിവിടെ നമ്മൾ റൗണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു ലെവൽ ചെയ്തെടുക്കുവാണ് കേട്ടോ, ആ ഗ്രൗണ്ട് ലെവൽ ഒന്ന് അവിടെ ഇവിടെയൊക്കെ പൊങ്ങി നിൽക്കുന്നതിന് ഞാനത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുവാണ്. അപ്പം വലിയ രീതിയിൽ നമ്മൾ ഇത് റൗണ്ട് ചെയ്തെടുക്കണം എന്ന് നിർബന്ധം തോന്നിയില്ല. അപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ ഓൾറെഡി ഫുട്ബോളിൻ്റെ ആ ഒരു പാറ്റേൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ കവറപ്പ് ആയിക്കോളും. അപ്പോൾ ആ ഒരു രീതി നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടും നമ്മുടെ ബോളും ഏകദേശം നന്നായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞ് പേപ്പർ കട്ടിംഗ് ആണ് ഞാൻ എടുത്തത്. പേപ്പർ അത് ഹെക്സഗണോ അല്ലെങ്കിൽ പെൻടഗൺ, ഏത് ഈ രണ്ട് രീതിയിൽ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ബോളിൻ്റെ മേലിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ടർ ലൈനാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒത്തിരി പ്രസ് ചെയ്യാണ്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ആ ഒരു ബോർഡർ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് കൊളാവും. അപ്പം ഞാൻ എനിക്കിവിടെ ഏകദേശം കാണാം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന്. അപ്പം ഞാൻ ആ ഒരു ടൂത്ത് പിക്ക് വെച്ച് അതിന് മുകളിൽ ഒന്നുകൂടി ഒന്ന് വരച്ച് കൊടുക്കുവാണ് അതൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഡിസൈനാണ് നമ്മൾ ബാക്കി ആ ഒരു റൗണ്ട് ഷേപ്പിൽ മൊത്തമായിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പം ഞാനിവിടെ കാര്യം ഇങ്ങനെ കൊടുത്താലും ഞാൻ അവസാനം വന്നപ്പോൾ ഞാൻ നമുക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഊഹം ഉണ്ടാകും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാം, ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, ഔട്ടർ ലൈനൊക്കെ കൊടുത്തു. ഇനി ഞാനിവിടെ ഔട്ടർ ലൈനിന് നമ്മൾ ഒരു കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ വിപ്പിംഗ് ക്രീം എടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് നമ്മുടെ ഔട്ടർ ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുവാണ്. അപ്പം ബ്ലാക്ക് കളറുള്ള ഇതിൽ ഞാൻ ബ്ലാക്ക് വെച്ചാണ്, ബ്ലാക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് തന്നെയാണ് ഞാൻ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിത് ഗനാഷ് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഫിൽ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഞാൻ വൈറ്റ് അല്ല യൂസ് ചെയ്യുന്നത്, ഞാനിവിടെ ഓറഞ്ച് കളറാണ്. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ നമ്മൾ ഓറഞ്ച് ജെൽ കളർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കളർ എടുക്കുന്നത്. അപ്പോൾ അതും ഞാൻ ഇങ്ങനെ ഔട്ടർ ലൈൻ കൊടുത്തിട്ട് അതും നമ്മൾ ഗനാഷ് നമ്മൾ ഓറഞ്ച് ഗനാഷ് വെച്ച് ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഞാൻ എല്ലാ ഇതിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്, എല്ലാ ഔട്ടർ ലൈനും ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഞാനിവിടെ എങ്ങനെയാണ് ഔട്ടർ ലൈൻ ചെയ്തേക്കുന്നതെന്ന്. ഔട്ടർ ലൈൻ കൊടുത്ത ശേഷമാണ് ഞാൻ അത് ഫില്ലിങ്ങിന് ചെയ്തേക്കുന്നത്. ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലാക്ക് ഗനാഷ് വെച്ച് തന്നെ ഒന്നുകൂടെ നമ്മൾ എല്ലാം കൂടെ ഒന്ന് ഔട്ടർ ലൈൻ കൊടുക്കുവാണ്. അപ്പോൾ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യുവാണേ. അപ്പോൾ ഇതാ നിങ്ങൾക്കിവിടെ കാണാം ഞാനിങ്ങനെയാണ് നമ്മുടെ ഫില്ലിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഒരു എഫക്റ്റ് കിട്ടുന്നില്ലേ. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് ഞാൻ ബാക്കിയും കൂടെ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം മാത്രം വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. പക്ഷേ ഗനാഷ് വെച്ച് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, ചിലപ്പം മെൽറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ചോക്ലേറ്റ് ആയ കാരണം. അപ്പം ഞാനിവിടെ മുകളിലത്തെ ഭാഗം ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിനകത്ത് ഒരു 5 മിനിറ്റ് സെറ്റായി കഴിഞ്ഞ ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം കുറച്ച് ഒലിച്ചു വന്നിട്ടുണ്ട്, ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പം ഇങ്ങനെ താഴെ ഒളിഞ്ഞു വന്നു വെച്ചൊന്നും
വിഷമിക്കണം. നമ്മൾ ഓൾറെഡി ഗ്രാസ് എഫക്റ്റ് കൊടുക്കുന്നത് കാരണം അത് നന്നായിട്ട് കവറപ്പ് ആയിക്കോളും. പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക, ഞാനിത് ആദ്യത്തെ ചെയ്തപ്പോൾ ചില്ല് ചെയ്തിട്ടാണ് ഞാൻ വെച്ചത്. അപ്പം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മൊത്തം ഫിനിഷ് ചെയ്ത കാരണമാണ് ഇങ്ങനെ മെൽറ്റ് ആയത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ. ഞാനിവിടെ മൊത്തം നമ്മുടെ ഗ്രാസ് നോസിൽ വെച്ച് ഗ്രാസ് എഫക്റ്റ് കൊടുക്കുവാണ്. അത് കാരണമാണ് ഞാൻ അടിയിൽ നമ്മുടെ ബേസ് ഞാൻ ഗ്രീൻ കളറ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ നമ്മുടെ ഗ്രാസൊക്കെ വെച്ച് ഇപ്പോൾ കണ്ടു നമ്മൾ ആ മെൽറ്റായ സംഭവം ഒന്നും അങ്ങനെ ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ സാധാ വിപ്പിംഗ് ക്രീം വെച്ച് ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഏബലിന് ഞാൻ എഴുതി കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഞാൻ ആ ഒരു ബോൾഡ് ലെറ്റേഴ്സാണ് ഞാൻ എഴുതുന്നത്. അപ്പം ദാ നമ്മുടെ കേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് ഷുഗർ ബോൾസ് ഉണ്ട്. അപ്പം ഞാൻ ആ ഷുഗർ ബോൾസ് വെച്ച് ഞാൻ അതൊരു എഫക്റ്റ്, ഒരു എന്താ പറയുക, ഒരു മഞ്ഞ് തുള്ളികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ നല്ല ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ദാ നമ്മുടെ ഫുട്ബോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി എനിക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അഞ്ചു ദൻ ടേക്ക് കെയർ, ബൈ.